അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്തൊക്കെയാണ് തോന്നിയുള്ള വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. പുതിയൊരു വീഡിയോ വെച്ചാൽ ബിരിയാണിക്കുള്ള ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ അതൊന്ന് എടുക്കുമെന്ന് കണ്ടപ്പോൾ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അത് കണ്ടിട്ടില്ലേ, ഒരു 600-650 പേർക്കുള്ള ബിരിയാണിക്കുള്ള ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ. വീഡിയോ വെക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി കാണാത്തവരുണ്ടെങ്കിൽ കയറി കണ്ടോളി. പക്ഷെ അന്നൊന്നും ഇത്ര ആളുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആൾ കൂടി വന്നതാണ്. അപ്പോൾ അത് 600-650-700 ആളുണ്ട് അടുത്തായിരിക്കണം. ഇപ്പോൾ ഇനിയും കൂടിയും കൊണ്ടേയിരിക്കും. 2000-3000 അടുത്ത് വരെ എത്തുന്ന അറിയണ സൈറ്റ്. പുതിയ സൈറ്റിലുള്ള പണിക്കാരികൾക്കാണ്. പുതിയ സൈറ്റ് ജാലിയായതാണ്. 3000 ഒന്നും ഒരുമിച്ചില്ലെങ്കിലും ഏകദേശം ഒക്കെ 2000-ത്തിൻ്റെ മുകളിലൊക്കെ ആളുണ്ടാവും എന്ന് അറിയുന്നുണ്ട്. വലിയ ക്യാമ്പാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫുഡ് ഇപ്പോൾ ഇവിടുന്ന് പോയി കൊണ്ടിരിക്കുന്നത്. ഇനി അവിടെ കിച്ചൺ ഉണ്ടാകുമെന്ന് അറിയില്ല. ചിലപ്പോൾ ഇവിടുന്ന് തന്നെ ഈ കാരം പാർസൽ പോക്കായിരിക്കും. അപ്പോൾ അതിനുള്ള ചിക്കൻ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ഫ്രൈ ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട് സമയമാണ് കേട്ടോ. ഇതൊക്കെ പാടെ ഫ്രൈ ആയി കിട്ടണമെങ്കിലേ, ഫ്രൈ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണല്ലോ ബിരിയാണി ഉണ്ടാക്കുന്നത്. അല്ലാതെ ഈ ബിരിയാണി ഇത്രയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലേ ആ എല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ ചിക്കനിൽ, ബിരിയാണിയിൽ ചിക്കൻ ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് കുറച്ച് ഫ്രൈ ആക്കി എടുത്തിട്ട് ബിരിയാണി ഉണ്ടാക്കുക. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ അങ്ങനെ തന്നെയാണല്ലോ ഉണ്ടാക്കലല്ലേ. പഴയമാരൊന്നും ഇപ്പോൾ ആരും ഫ്രൈ ചെയ്യാതെ ബിരിയാണി ഉണ്ടാക്കാത്തൊരു വളരെ കുറവാണ്. പക്ഷെ കയ്യെന്ന് വെച്ചെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഫ്രൈ ചെയ്യാതെ ഉണ്ടാക്കണം കേട്ടോ. ആ ബിരിയാണിക്കൊരു വല്ലാത്തൊരു ടേസ്റ്റാണ്. ഫ്രൈ ചെയ്യാതൊക്കെ ഒന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കുന്നുണ്ട് എല്ലാവരും. വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തിനാ വെറുതെ എണ്ണ കളയണത്? എണ്ണ കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തതാണ്. വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യുന്നുണ്ടോ. പുതിയ മുത്തുമണികളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് ഹാളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഉള്ള ചെറിയ ചെറിയ വീഡിയോകളൊക്കെ, ഈ കിച്ചണിലുള്ള വീഡിയോസുകളൊക്കെ നമ്മൾ വിടുമ്പോൾ നിങ്ങൾക്ക് ആദ്യമായി നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അത് ചെയ്ത് വെച്ചാൽ, അപ്പോൾ ചിക്കനൊക്കെ പകുതി മുക്കാലും ഏകദേശമൊക്കെ ഫ്രൈ ആയി വന്നിക്കണം കേട്ടോ. ഇനി കുറച്ചും കൂടി ഉണ്ട്. അതും കൂടിയും ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ചിക്കൻ്റെ ഫ്രൈ കഴിഞ്ഞു. അത് കഴിയുമ്പോഴത്തിന് തന്നെ പിന്നെ അവിടെ ബിരിയാണിക്കില്ല മറ്റുള്ള പരിപാടികളൊക്കെ അതിൻ്റെ ഒരു സൈഡിൽ കൂടി അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെമ്പ് വെച്ചിട്ട് അയക്കന്നെ ഇടുക കേട്ടോ. ഒരു അല്ലാക്കിൻ്റെ ഒരു ചെമ്പും വെച്ചിട്ടേ. അല്ലാതെ ഇപ്പോൾ കടായി ഒന്നും വെച്ച് കഴിഞ്ഞാൽ, ചട്ടി ഒന്നും വെച്ച് കഴിഞ്ഞാൽ അതൊന്നും തീരൂല. ഒരു 10-25 ലിറ്റർ ഓയില്, 10-25-30 ലിറ്ററോളം ഓയിൽ ഒഴിച്ചിട്ട് അതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണമൊക്കെ. ആള് കൂടുമ്പോൾ പിന്നെ അതിനനുസരിച്ച് പണി നടക്കണ്ടല്ലേ. അപ്പോൾ അതിനനുസരിച്ചുള്ള ചെമ്പും പാത്രങ്ങളൊക്കെ വെക്കണ്ടേ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഓക്കേ.